നമസ്തേ, റാപ്പിഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. വലിയമല ISROയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതി പോലീസ് പിടിയിൽ. 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തു വന്ന കേസിലാണ് 55-കാരനായ തൊളിക്കോട് സ്വദേശി ജി മുരുകനെ പോലീസ് പിടികൂടിയത്. ISROയിൽ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഡെപ്യൂട്ടി കളക്ടർമാർക്കും ഇന്നു മുതൽ ഭൂമി തരം മാറ്റി നൽകാം. വികേന്ദ്രീകരണ സംവിധാനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിക്കും. ഭൂമി തരം മാറ്റൽ സ്വകാര്യ ഏജൻസികളുടെ ഇടപെടലുകളും ക്രമക്കേടും വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കുന്നതാണ് പുതിയ സംവിധാനം. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പുതിയതായി തുടങ്ങുന്ന 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഗവർണറെ ഒഴിവാക്കി സർക്കാർ. വിജ്ഞാനോത്സവം ഉച്ചയ്ക്ക് 12 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർക്ക് അവഗണന, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് ക്ഷണമുള്ള വേദി. ഗവർണർക്കെതിരെ സ്വന്തം കേസ് നടത്താൻ VC മാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്നും പണം ചെലവിട്ടത് 1,13,00,000 രൂപ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനത്തിനെതിരായുള്ള ഹർജിക്ക് ഇതുവരെ യൂണിവേഴ്സിറ്റി ചെലവിട്ടത് 8,00,000. നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് കണക്കുകൾ വെളിപ്പെടുത്തിയത്. കോടതി ചെലവ് VC മാരിൽ നിന്നോ തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്ന് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം. സംസ്ഥാനത്ത് CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ വീണ്ടും കോടികളുടെ തട്ടിപ്പ്. കോഴിക്കോട് ബാലുശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിലാണ് തട്ടിപ്പ് നടന്നതായി പരാതി ഉയർന്നത്. കേസ് ഒതുക്കി തീർക്കാൻ ഉന്നത CPM നേതാക്കൾ ഇടപെട്ടതായും ആക്ഷേപം. തിരക്ക് കുറയ്ക്കുന്നതിന് കൊച്ചുവേളിയിൽ നിന്ന് ബംഗളൂരുവിൽ സെൻട്രൽ സെക്ടറിൽ സ്പെഷ്യൽ വൺവേ വന്ദേഭാരതുമായി റെയിൽവേ. കേരളത്തിൽ നിന്നുള്ള വന്ദേഭാരതത്തിൻ്റെ സ്പെഷ്യൽ ട്രെയിൻ രാവിലെ കൊച്ചുവേളിയിൽ നിന്നും യാത്ര ആരംഭിക്കും. 8 കോച്ചുകളാണ് പുതിയ സ്പെഷ്യൽ സർവീസിലുള്ളത്. ബിനാമി അനധികൃത വായ്പകൾക്ക് CPM കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ED. കരുവന്നൂരിലേതുപോലെ പാർട്ടി ഭരണസമിതിയുള്ള മറ്റ് സഹകരണ ബാങ്കുകളിലും അനധികൃത വായ്പകൾ തരപ്പെടുത്തി നൽകി കോടികൾ സംഭാവനയായി കൈപ്പറ്റിയെന്ന പരാതികളിലാണ് അന്വേഷണം. സംസ്ഥാനത്ത് ഹീമോഫീലിയ രോഗികൾക്ക് സൗജന്യമായി നൽകി വരുന്ന മരുന്നുകൾക്ക് കടുത്ത ക്ഷാമം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നതിന് എതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങളെക്കുറിച്ച് പരാമർശം നടത്തിയതിനുള്ള സന്തോഷത്തിലാണ് പാലക്കാട് അട്ടപ്പാടിയിലെ വനവാസി വനിതകൾ. അതേസമയം പിണറായി സർക്കാരിൻ്റെ ഗ്രാന്റ് ഉൾപ്പെടെ നിലച്ചതോടെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നേ പാടുപെടുകയാണ് ഈ വനിതകൾ. ഇവർ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന കാർത്തുമ്പിക്കുടകളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ാമതും അധികാരമേറ്റതിനു ശേഷം ആദ്യം നടത്തിയ മൻ കി ബാത്തിൽ പരാമർശിച്ചത്. പെരിയാർ നദിയിൽ വീണ 5-ാം ക്ലാസ്സുകാരി നീന്തിക്കയറി. സംഭവം കഴിഞ്ഞ ദിവസം രാവിലെ വെള്ളത്തിൽ വീണത് അമ്മയ്ക്കൊപ്പം ചപ്പാത്തിലൂടെ നടന്നു പോകുന്നതിനിടെ. വലിയ അപകടം ഒഴിവായത് നീന്തൽ പരിശീലിച്ചതുകൊണ്ട് മാത്രം. കോഴിക്കോട് CH പാലത്തിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി ഒഴിപ്പിച്ച കച്ചവടക്കാരുടെ പുനരധിവാസത്തിന് വഴിതെളിയുന്നു. പാലം പണി പൂർത്തീകരിച്ചു എന്നറിയിച്ചുകൊണ്ടുള്ള കത്ത് പൊതുമരാമത്ത് വകുപ്പ് കോർപ്പറേഷന് കൈമാറി. ജനൻ TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. മലയാളത്തിലെ ആധുനിക നാടകവേദിയെ നവീകരിച്ച നാടകാചാര്യൻ കാവാലൻ നാരായണപ്പണിക്കരുടെ അനുസ്മരണ ചടങ്ങ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് നിറങ്ങളെ പാടു എന്ന പേരിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇടുക്കിയിൽ പാടത്തേക്കിറങ്ങി മാതൃകയായി ഏതാനും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ. ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമുള്ള അണക്കരയിൽ 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് വണ്ടൻമേട് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ നെൽകൃഷി ആരംഭിച്ചത്.
കോഴിക്കോടിനെ പകർത്തിയെഴുതി ഇംഗ്ലീഷ് സംഘം. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഗവേഷണ സംഘമാണ് നഗരത്തിന്റെ സുസ്ഥിര വികസന മാതൃകകൾ ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചത്. ഇന്ധനവില കുറച്ച് UAE. ദേശീയ ഇന്ധന സമിതി പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം രാജ്യത്ത് അടുത്ത മാസം പെട്രോൾ വിലയിൽ 15 fils കുറവാണ് ഉണ്ടാവുക. അതേസമയം ഡീസലിന് നേരിയ തോതിൽ വില വർദ്ധിപ്പിച്ചു. തുടർച്ചയായ 2 മാസമാണ് ഇന്ധനവിലയിൽ കുറവുണ്ടാകുന്നത്. UAE കലാകാരന്മാരുടെ കൂട്ടായ്മയായ മ്യൂസിക് മെയ്റ്റ്സ് ദുബായ് കരാമ NNG ഹാളിൽ ഉദയാസ്തമന സംഗീതാർച്ചന സംഘടിപ്പിച്ചു. UAE സംഗീതജ്ഞരും വാദ്യകലാകാരന്മാരും സംഗീത വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 പേർ സംഗീതാർച്ചനയിൽ പങ്കെടുത്തു. കരിപ്പൂരിൽ നിന്നും മസ്കറ്റിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. ഇന്നലെ രാത്രി 11:10 പുറപ്പെടേണ്ട വിമാനമാണ് സാങ്കേതിക തകരാർ മൂലം റദ്ദാക്കിയത്. ജമ്മുകാശ്മീരിൽ NIA പരിശോധന. റിയാസി ഭീകരാക്രമണ പശ്ചാത്തലത്തിലാണ് പരിശോധന. 5 ഇടങ്ങളിൽ പരിശോധന നടത്തി. പിടിയിലായ ഭീകരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന. June 9 9 പേരുടെ ജീവനെടുത്ത ആക്രമണം. EPS പെൻഷൻ പദ്ധതി ചട്ടം ഭേദഗതി ചെയ്ത കേന്ദ്ര സർക്കാർ. 6 മാസത്തിൽ താഴെ മാത്രം സർവീസുള്ള ജീവനക്കാർക്ക് പെൻഷൻ പദ്ധതിയിലേക്ക് അടച്ച തുക പിൻവലിക്കാം. പദ്ധതി 1 വർഷം 7 ലക്ഷത്തോളം പേർക്ക് പ്രയോജനപ്പെടുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. $400 കോടി കടന്ന പ്രഭാസ് ചിത്രം കൽക്കി. റിലീസ് ചെയ്ത ആദ്യ 3 ദിവസങ്ങളിലാണ് ഈ നേട്ടം. പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ബാഹുബലിക്ക് ശേഷം ബോക്സ് ഓഫീസിൽ റെക്കോർഡ് നേട്ടത്തിലെത്തുന്ന ചിത്രമാണിത്. കൊല്ലം ജില്ലയ്ക്ക് ഇന്ന് 75 വയസ്സ്. 1949 നടന്ന തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തോടെ അതുവരെ ഉണ്ടായിരുന്ന തിരുവിതാംകൂറിലെ കൊല്ലം ഡിവിഷൻ കൊല്ലം ജില്ലയായി മാറുകയായിരുന്നു. IBS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് ചെയർമാൻ കുന്നംകുളം കരിക്കാട് മുള്ളത്ത് രാധാകൃഷ്ണൻ നിര്യാതനായി. ബാബ ആറ്റാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ ഉദ്യോഗസ്ഥനും പെരുമ്പിലാവ് റെഡ് സ്റ്റാർ പോളി പ്രോഡക്ട്സ് സ്ഥാപകനുമാണ്. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും.